ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ന്യൂമറിക്കൽ സ്കിൽസിലെ ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ്. അപ്പം എന്താണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻ? നമ്മൾ സ്കൂൾ മുതലേ പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ സ്കൂളിൽ മുതലേ നമുക്കറിയുന്ന സംഗതികളാണ് ന്യൂമറിക്കൽ എക്സ്പ്രഷനും ഇക്വേഷൻസും. പക്ഷേ അത് എന്താണ് അല്ലെങ്കിൽ എന്തിനെയാണ് ഈ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് മിക്കവാറും അറിയില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു വാക്ക് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടില്ല. പക്ഷെ ഇക്വേഷൻ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന വാക്കുകളാണ്. എന്താണ് ഇക്വേഷൻ? ഓക്കെ, നമുക്ക് ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു സംഗതികളെ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുക. അതായത് എന്തൊരു സംഗതിയെയും നമ്മൾ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ 5 + 3 = 8 എന്നാണ്. 5 + 3 = 8 ആണ് അല്ലെ, 8 ആണ് നമുക്കറിയാം. ഇതിന് ഇങ്ങനെ എഴുതി കാണിക്കുന്നതിനെയാണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാഷ്വൽ ആയിട്ട് പഠിക്കുന്ന സംഗതികളാണ് എക്സ്, വൈ, സെഡ് അല്ലെങ്കിൽ എ, ബി, സി ഏതും ആവാം. എക്സ്, വൈ, സെഡ് അല്ലെങ്കിൽ എ, ബി, സി ഏതും ആവാം. അപ്പോൾ ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ്റെ കൂടെ ഒരു അൺനോൺ ആയിട്ടുള്ള നമുക്ക് വാല്യൂ അറിയാത്ത ഏതെങ്കിലും ഇതിൽപ്പെട്ട ഈ ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വേരിയബിൾ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കുക. അതായത് ഇപ്പം ഈ 5 പകരം ഞാൻ x + 3 = 8 എന്ന് പറഞ്ഞാൽ ഇതെന്തായി? ഇതൊരു ഇക്വേഷനാണ്. അപ്പം അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു രീതിയിൽ സോൾവ് ചെയ്ത് നമ്മൾ ഈ എക്സിന് പകരം ഏതോ ഒരു സംഖ്യ 3 കൂട്ടിയപ്പോഴാണ് നമുക്ക് 8 കിട്ടിയത്. അത് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രൊസീജിയറുകളുണ്ട്, അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ, എന്താണ് ഇക്വേഷൻ എന്നുള്ളതാണ്. അപ്പം ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയെയും നമ്പറിൽ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്ക് രണ്ട് പാർട്ട് ഈക്വലൈസ് ചെയ്യുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുക. രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടു, ഈ ഇസ് ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലൈസ് ചെയ്യുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഈക്വൽ ടുവിൻ്റെ ഇങ്ങനെ സൈഡിലുള്ള ഈ രണ്ട് വേരിയബിൾസ്, ഒന്ന് 3 ആണ്, ഒന്ന് നമുക്കറിയില്ല എക്സ് ആണ്, ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ ഇപ്പുറത്ത് എന്ത് കിട്ടി? 8 എന്നുള്ളത് കിട്ടി. അപ്പോൾ നമ്മൾക്കൊരു തുലാസം, നമ്മൾ സാധനങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്ന തുലാസം സങ്കല്പിക്കുക. അത് ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലുള്ളത് ആണ് ആ തുലാസിൻ്റെ ഓരോ ഭാഗം. അപ്പം ഒരു സൈഡ് ഭാരം താഴുമ്പോൾ മറ്റൊരു സൈഡ് എന്ത് ചെയ്യും? പൊന്തി വരും അല്ലേ. അപ്പോൾ ഒരിക്കലും അതെന്തല്ല ഈക്വലൈസ് ആയി എന്ന് പറയാൻ പറ്റില്ല. അത് ഈക്വലൈസ് ആവുക എപ്പോഴാണ്? രണ്ടും ഈക്വൽ ഒരേ പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് അതിന് ഈക്വൽ എന്ന് പറയും. അപ്പം ഒരു ഇക്വേഷന് അല്ലെങ്കിൽ ഒരു സംഗതിയെ നമ്മൾ രണ്ട് പാർട്ട്, അതായത് ഈക്വൽ ടുവിൻ്റെ അങ്ങേ പാർട്ടും അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലൈസ് ചെയ്യുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ്റെ കൂടെ ഒരു അൺനോൺ വേരിയബിളായിട്ടുള്ള എക്സ്, വൈ, സെഡ് അല്ലെങ്കിൽ എ, ബി, സി, ഡി ഇങ്ങനെ പോകുന്ന ഏതെങ്കിലും ഇംഗ്ലീഷ് അക്ഷരമാരിൽ ഏതെങ്കിലും ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഇക്വേഷനാണ്. അപ്പോൾ നമ്മളതിൽ എന്ത് ചെയ്യണം? ഈക്വലൈസ് ചെയ്യണം. ഈക്വലിൻ്റെ ഇങ്ങേ സൈഡും അങ്ങേ സൈഡും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലൈസ് ചെയ്യണം. ഈക്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെയുള്ള ഈ അൺനോൺ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തും. ഈ കേസ് വളരെ സിമ്പിളാണ്. x + 3 = 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് അറിയണമെങ്കിൽ ഈ 3 ഈക്വൽ ടു അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോകണം, ഈക്വലൈസ് ചെയ്യണം. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ x = ഇവിടെ ഓൾറെഡി 8 ഉണ്ട്. ഈ +3 = അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? -3 ആണ്. അപ്പോൾ x = 8 - 3 = 5 അല്ലേ. അപ്പോൾ അത് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് ഇവിടെ ഇടാം. എക്സിന് പകരം 5 നോക്കും, +3 5 - 3 = 8 ആണ്. ഇതിപ്പോൾ എന്തായി? ഈക്വലായി.
അങ്ങനെ നമുക്ക് അറിയാത്ത സംഗതികളെ നമ്മൾ കണ്ടെത്തി ഒരു ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലൈസ് ചെയ്യുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്, ക്യൂബിക് ഇക്വേഷൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്പുണ്ട്. സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് രണ്ടേ രണ്ട് ടൈപ്പാണ്, ഒന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷനും മറ്റൊന്ന് ലീനിയർ ഇക്വേഷനും. ലീനിയർ ഇക്വേഷൻ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻ, എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇക്വേഷൻസിലെ ഫസ്റ്റ് ടൈപ്പായ ലീനിയർ ഇക്വേഷനെ കുറിച്ചാണ്. നമുക്ക് രണ്ട് ടൈപ്പ് പഠിക്കാനുള്ളത്, ഒന്ന് ലീനിയർ ഇക്വേഷനും മറ്റൊന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതെന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം ലീനിയർ ഇക്വേഷൻസ് എന്താണ് എന്നുള്ളതാണ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്, ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ അല്ലേ. ലീനിയർ എന്ന് പറയുന്നതിന് വൺ എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. അപ്പം ലീനിയർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് y is equal to mx plus b. പല രീതിയിലും നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയാം, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ ലീനിയർ എന്ന് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ പവർ ഒന്നാണ്. ഈ എക്സിൻ്റെ പവർ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ ലീനിയർ ആണോ ക്വാഡ്രാറ്റിക് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് ഒന്നാണ്, അതുകൊണ്ടാണ് ഈ ഇക്വേഷനെ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ എന്താണ് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു എയ്റ്റ്, ഇത് ലീനിയർ ഇക്വേഷൻ ആണ്. കാരണം ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? ഒന്നാണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ലീനിയർ ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ രണ്ട് സൈഡ് എന്താണ്? ഈക്വൽ ബാലൻസ്ഡ് ആയിരിക്കണം. അതാണ് ഇക്വലൈസേഷനാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡ് ബാലൻസ് ആവണമെങ്കിൽ നമ്മൾ ഈ ഈക്വലിൻ്റെ ഇന്നേ സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഈക്വലിൻ്റെ അപ്പുറത്തെ സൈഡ്, ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ റൈറ്റ് സൈഡിലും ചെയ്യണം, റൈറ്റ് സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ലെഫ്റ്റ് സൈഡിലും ചെയ്യണം. ഈക്വലി ഇപ്പോൾ ഒരു സംഖ്യ ഈ ഭാഗത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുന്ന അതേ സംഖ്യ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ് ആഡ് ചെയ്യണം. ഇനി കുറയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സംഖ്യ മൈനസ് ചെയ്യുകയാണെങ്കിൽ അതേ സംഖ്യ ഈക്വലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്ത് ചെയ്താലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെന്താണ് ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു അതൊക്കെ റൈറ്റ് സൈഡിലും ചെയ്യണം. അത് ഇക്വേഷൻ്റെ പൊതുവായിട്ടുള്ള ഒരു നിയമമാണ്. ഒരു ഭാഗത്ത് മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ബാലൻസ് എന്താവും? തെറ്റും അല്ലേ. അപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞത് ഒരു ഭാഗത്ത് ആഡ് ചെയ്യുമ്പോൾ ആ ബാലൻസ് തെറ്റും, അത് തെറ്റാതിരിക്കാനെന്താണ് ഇവിടെ എന്താണോ ആഡ് ചെയ്യുന്നത് അതുപോലെ ഇവിടെയും ആഡ് ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നു അതൊക്കെ ലെഫ്റ്റ് സൈഡിലും, ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ റൈറ്റ് സൈഡിലും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വേഷൻ്റെ പൊതുവായിട്ടുള്ള നിയമം. അപ്പോൾ ഈ ലീനിയർ ഇക്വേഷനിൽ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഇതിന് ഇപ്പം ലീനിയർ ഇക്വേഷനിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പം സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്. അതായത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലീനിയർ ഇക്വേഷനിൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ലീനിയർ ഇക്വേഷനിൽ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി, അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പം സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഇതിനെ ലീനിയർ എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? ഒന്നാണ്. എക്സിൻ്റെ പവർ ഒന്നാണ്, അതുകൊണ്ടാണ് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു എയ്റ്റ്. ഇനി ഇങ്ങനെ എഴുതിയാലും എന്താണ് സിമ്പിൾ ലീനിയർ ഇക്വേഷനാണ്. ഫൈവ് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു എയ്റ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക അതെങ്ങനെ ഈക്വൽ ആവുമോ? ഈക്വൽ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്ത് നോക്കണം. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട്
equations. That is, the complications are very simple. 5x plus 3 equal to 8. In the very simple format, we will write a simple linear equation. Simple linear equations. There are complications. Simple, 5x plus 3 equal to 8. നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് ഈ 5x + 3 ഈക്വൽ ടു 8 ആവുന്നത്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് മാറ്റി തരും. 5x + 3 ഈക്വൽ ടു 8. ഇവിടെ എക്സിൻ്റെ ടേം ഏതൊക്കെയാണോ എക്സിൻ്റെ ടേം അതൊക്കെ ഒരു സൈഡിൽ നിർത്തുക, ഇത് ഈക്വൽ ടു ഒരു സൈഡിൽ നിർത്തുക. അപ്പോൾ ഇവിടെ 5x മാത്രമാണ് എക്സ് ടേം ഉള്ളത്, അത് നമ്മൾ അവിടെ നിർത്തി. ഈക്വൽ ടു ഓൾറെഡി 8 ഇവിടെ ഉണ്ട്, ഈ പ്ലസ് 3 നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ടു അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പ്ലസ് 3 എന്താണ്, മൈനസ് 3 ആണ് അല്ലേ, മൈനസ് 3 ആണ്. അപ്പോൾ 5x ഈസ് ഈക്വൽ ടു 8 മൈനസ് 3 എത്രയാണ്, 5. അപ്പോൾ ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു, ഈ എക്സിന് കൂടെ നിർത്തിയിട്ട് ഈ 5 എന്താണ് ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകണം. അപ്പോൾ ഇൻറ്റു 5 ആണ് ഇവിടെ, ഇൻറ്റു 5 ആണ് ഈക്വൽ ടു അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ്, ബൈ 5 ആണ്. എക്സ് ബൈ 5 therefore x is equal to 1. ഇനി സംശയം നമ്മൾ എന്താണ്, ഈ x is equal to 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 5 × 1 + 3 ഈക്വൽ ടു 8. 5 × 1 എത്രയാണ്, 5 + 3 ഈക്വൽ ടു 8. 5 + 3 എത്രയാണ്, 8 ആണ്. അപ്പോൾ നമുക്ക് എന്തായി, ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ഈ ഇക്വേഷന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇതാണ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ രണ്ട് ടൈപ്പാണ്. സിമ്പിൾ ലീനിയർ ഇക്വേഷൻ കൊണ്ട് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ, സൈമൾട്ടേനിയസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമ്മൾ ഇക്വേഷൻസിൽ സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് എന്താണ്, അതിൻ്റെ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.